കർമ്മന്യൂസിലേക്ക് സ്വാഗതം. 70 വർഷം കോൺഗ്രസ് ഭരിച്ച് നശിപ്പിച്ച ഇന്ത്യയെ 5 വർഷം കൊണ്ട് വീണ്ടെടുത്തത് വളരെ ബുദ്ധിമുട്ടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇനിയുള്ളത് ഇന്ത്യയുടെ നല്ല നാളുകളും പുതിയ ഇന്ത്യയുമായിരിക്കും. കെട്ടിപ്പടുക്കാനുള്ള വികസന നയങ്ങളാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ജാതി മത വ്യത്യാസങ്ങളില്ലാതെയാണ് രാജ്യത്തെ ജനങ്ങൾ NDA സർക്കാരിന് അനുകൂലമായി വിധിയെഴുതിയതെന്നും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്നലെ അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തെ പരാമർശിച്ച മോദി മുൻ കോൺഗ്രസ് സർക്കാരുകളെ കടന്നാക്രമിച്ചു. 130 കോടി ജനങ്ങളെ സേവിക്കുന്നത് വലിയ കാര്യമാണ്. ഇതാണ് ജനാധിപത്യത്തിന്റെ ശക്തി. 70 വർഷത്തെ ബുദ്ധിമുട്ടുകൾ 5 വർഷം കൊണ്ട് മാറ്റാൻ എളുപ്പമല്ലായിരുന്നു. പുതിയ ഇന്ത്യയ്ക്കായി ജനങ്ങൾ മാറാൻ തയ്യാറാണ്. ഇന്ത്യയെ 5 ലക്ഷം കോടി രൂപ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥയാക്കാൻ സാധിക്കും. വികസന അജണ്ടയിൽ തങ്ങൾ വെള്ളം ചേർക്കില്ല. ചിലർ അധികാരം നിലനിർത്താൻ 1 ജൂൺ 25 രാത്രി ഇന്ത്യയുടെ ആത്മാവിനെ ഞെരിച്ചു തകർത്തെന്നും രാജ്യം മുഴുവൻ ജയിലാക്കി മാറ്റിയെന്നും മാധ്യമങ്ങളെ ചങ്ങലക്കിട്ടെന്നും മോദി വിമർശിച്ചു. ജനാധിപത്യം സംരക്ഷിക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ വോട്ട് ചെയ്തു. ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ജനം വോട്ട് ചെയ്തത്. തങ്ങൾ വിമർശകരെ ജയിലിലാക്കില്ല. ഷാബാനു കേസിലെ സുപ്രീംകോടതി വിധിയിലൂടെ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ലഭിച്ച അവസരം കോൺഗ്രസ് പാഴാക്കി. മുത്തലാഖ് ബിൽ വഴി കേന്ദ്ര സർക്കാർ കോൺഗ്രസിന് മറ്റൊരവസരം നൽകുകയാണെന്നും സോണിയയും രാഹുലിനെയും മുന്നിലിരുത്തി അദ്ദേഹം പറഞ്ഞു. തങ്ങൾ ഭരിച്ചപ്പോൾ രാജ്യം ഉയരങ്ങളിലെത്തിയെന്ന് ചിലർ പറഞ്ഞു. ഉയരങ്ങളിലെത്തിയവർ നിലം മറന്നു. താഴെത്തട്ടിലെ ജനങ്ങളുമായുള്ള ബന്ധം മുറിഞ്ഞു. താഴെത്തട്ടിൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാനാണ് ഈ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഇപ്പോൾ വീണ്ടെടുക്കലിന്റെ വക്കിലാണ്. മോദി സർക്കാരിന്റെ കരങ്ങളിലൂടെ അത് സംഭവിക്കുമെന്നും വ്യക്തം. ഇനിയും അഴിമതി വിരുദ്ധ നയങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമെന്നും അടുത്ത ഭരണകാലയളവും NDA തന്നെ ഭരണത്തിൽ കയറുമെന്നുമുള്ള ആത്മവിശ്വാസം മോദിയുടെ ഓരോ വാക്കുകളിലും പ്രതിഫലിച്ചു നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.